നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എങ്കിൽ പോലും കേന്ദ്രമന്ത്രിമാരായിരുന്ന സ്മൃതി ഇറാനി, അർജുൻ മുണ്ടെ, ആർ കെ സിംഗ് എന്നിവരെ രാജ്യസഭയിൽ എത്തിക്കാൻ ബി ജെ പി നീക്കം തുടങ്ങിയിരിക്കുന്നു. ഒഴിവു വരുന്ന സീറ്റുകളിൽ മത്സരിപ്പിച്ച് ഇവരെ ഉപരിസഭയിൽ കൊണ്ടുവരാനാണ് ബി ജെ പി ആലോചിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിലെ അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയോടാണ് കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി വലിയ മാർജിനിൽ പരാജയപ്പെട്ടത്. ഝാർഖണ്ഡിലെ ഖുന്തി മണ്ഡലത്തിൽ നിന്നും മുൻ കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടെയും ബീഹാറിലെ ആറായിൽ നിന്നും മുൻ കേന്ദ്ര സഹമന്ത്രിയായ ആർ കെ സിംഗും പരാജയപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിൽ തോറ്റു എങ്കിൽ പോലും ഇവരുടെ ഭരണ മികവ് അത് മറ്റെന്തെങ്കിലും ഒരു തരത്തിൽ വിനിയോഗിക്കണം എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിന്റെ നിലവിലുള്ള തീരുമാനം. സിനിമാ സീരിയൽ രംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയ സ്മൃതി ഇറാനി വളരെ പെട്ടെന്ന് തന്നെ ബി ജെ പിയുടെ ദേശീയ മുഖമായി വളരുകയായിരുന്നു. ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ മുണ്ടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ബി ജെ പിയുടെ പ്രമുഖ നേതാവ് കൂടിയാണ്. മുൻ ഐ എ എസ് കാരനാണ് രണ്ടാം മോദി സർക്കാരിൽ ഉൾപ്പെട്ടിരുന്ന ഊർജ സഹമന്ത്രിയായിരുന്ന ആർ കെ സിംഗ്. നിലവിൽ രാജ്യസഭാ അംഗങ്ങളായ ബി ജെ പി നേതാക്കളായ സർബാനന്ദ സോനോവാൾ, വിവേക് ഠാക്കൂർ, ജ്യോതിരാദിത്യ സിന്ധ്യ, പീയൂഷ് ഗോയൽ എന്നിവർ ലോക്സഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട്. ഇവർ രാജിവെക്കുന്ന സീറ്റുകളിൽ ഏതെങ്കിലും സീറ്റുകളിൽ സ്മൃതി ഇറാനി, അർജുൻ മുണ്ടെ, അതിനോടൊപ്പം തന്നെ ആർ കെ സിംഗ് എന്നിവരെ മത്സരിപ്പിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ നീക്കം. ഇവരുടെ ഭരണ മികവിനുള്ള ഒരു പ്രതിഫലം എന്ന നിലയ്ക്ക് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇതിനെ കാണുന്നതും. അവർ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതി ഒരു മോശം നേതാവായി മാറുന്നില്ല എന്നും അവരുടെ ഭരണ രംഗത്തുള്ള കഴിവുകൾ മറ്റൊരു തരത്തിൽ വിനിയോഗിക്കേണ്ടതുണ്ട് എന്നുമാണ് നിലവിൽ കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട്. ന്യൂസ് ഡെസ്കിന്റെ വിനയണം.